മീനച്ച് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും പാലാ സെന്റ് തോമസ് കോളേജ് NSS യൂണിറ്റും ലയൺസ് ക്ലബ് ഓഫ് മാഞ്ഞൂരും പാലാ ഹോമിയോ ഹോസ്പിറ്റലും സംയുക്തമായി നിയമ സേവന ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി നടത്തിയ ബോധവൽക്കരണ ക്ലാസും സൗജന്യ മെഡിക്കൽ ക്യാമ്പും മീനച്ച് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും പാലാ കുടുംബക്കോടതി ജഡ്ജിയുമായ ശ്രീ ഇ അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത പരിപാടിയിൽ പാലാ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെയിംസ് ജോൺ അധ്യക്ഷനായിരുന്നു. ലയൺസ് ക്ലബ് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ലയൺ സിബി മാത്യു പ്ലാത്തോട്ടം, മാഞ്ഞൂർ ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റ് ലയൺ ജോമി മാത്യു എന്നിവർ പ്രസംഗിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318B യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് സുമൻ സുന്ദർരാജ് നിയമ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മീനച്ച് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി ശ്രീമതി സോണിയ ജോസഫ്, പാലാ സെന്റ് തോമസ് കോളേജ് NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസേഴ്സ് ഡോക്ടർ ജയേഷ് ആന്റണി, ഡോക്ടർ റോബേഴ്സ് തോമസ് എന്നിവർ നേതൃത്വം നൽകി. പാലാ ഹോമിയോ ഡോക്ടേഴ്സ് ഡോക്ടർ അശ്വതി ബി നായർ, ഡോക്ടർ കാർത്തിക വിജയകുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പക്ഷേ ഈ പുതിയ ജനറേഷനെ കാണുമ്പോൾ നമ്മൾ ഈ സമൂഹത്ത് ധാരാളം നിയമ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതിൻ്റെ ഉദാത്തമാണ് ഇവിടെ പ്രിൻസിപ്പൾ വന്ന് ഇതുമായിട്ട് സഹകരിക്കുന്നത്. നമ്മുടെ മറ്റൊരു ലയൺസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആ മഹത് വ്യക്തി, അതുപോലുള്ള മറ്റ് സഹകരണത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന മറ്റ് സ്ഥാപനങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒരു സമൂഹത്തിൽ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴേ ആ സമൂഹം നാം അറിയാതെ നന്നായി വന്നുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാം വളർന്നു വരുന്ന ഒരു തലമുറകളാണ്. അപ്പൊ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്വ ബോധം ഈ സമൂഹത്തോടുണ്ട്. ആ ഒരു ദിവസത്തേക്ക് ആ അതിഥി വന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് ഭണ്ഡാരങ്ങളുണ്ടാവും, ഒന്ന് ശരിയുടെയും മറ്റൊന്ന് തെറ്റിൻ്റെയും. അപ്പം അദ്ദേഹം കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ തെറ്റാണ് കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാരം വലുതായിരിക്കും. നാളെ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അതഴിച്ച് നിങ്ങളെ കാണിക്കും. അപ്പോൾ തിങ്കളാഴ്ച വന്ന അതിഥി നാളെ ഇന്നും ചൊവ്വാഴ്ചയും വരും, ഞാൻ എല്ലാം ശരിയാക്കിക്കൊള്ളാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ആ ദിവസം പോയി. നിങ്ങൾക്ക് നഷ്ടമാവുന്ന ഓരോ ദിവസം നഷ്ടം തന്നെയാണ്. അത് വരുത്തരുത്. ഓരോ ദിവസം നിങ്ങളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥന നിങ്ങൾ നടത്തിയില്ലേ, ആ പ്രാർത്ഥന പോലെ തന്നെ നിങ്ങളുടെ മനസ്സ് നന്നാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുകയും ആ യാത്ര, ആ അന്നത്തെ ദിവസ യാത്രയിൽ എല്ലാ ശരികൾ ചെയ്യുവാനും നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല കടപ്പാടുണ്ടാകും, ഈ സമൂഹത്തോട് നന്മ ചെയ്യാനും പ്രതിബദ്ധമാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവട്ടെ, അതിനുള്ള ഇത്തരം പ്രോഗ്രാമുകൾ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചോദിച്ച് മേടിച്ച് ചെയ്യാൻ മിടുക്കരായ, കാരണം കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ഇങ്ങനെ പ്രോഗ്രാമുമായിട്ട് ഓരോ ദിവസവും മുഴുവൻ കോളേജുകളിലും നടക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് കൃത്യമായി അറിയാം, ഏറ്റവും നല്ല പ്രോഗ്രാം ഓഫീസർമാരെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം അവരൊരു കാര്യം കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം എന്നോട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള കിറ്റുകൾ അവർ ചോദിച്ചപ്പോൾ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവരൊരു സ്കൂളിലേക്ക് അലമാരി ചോദിച്ചു, അതും നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവരൊരു സ്കൂളിലെ കുട്ടികളെയായി ടൂർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒരു ക്ലബിനെ അതിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് ഇച്ചിരി വെയിറ്റ് ചെയ്യുന്ന കാരണം ഇനി അവർക്കൊരു ഗ്യാപ്പ് കൊടുക്കണം, അല്ലെ പെട്ടെന്ന് അവരടുത്ത കാര്യം ചോദിക്കും. അതുകൊണ്ട് ഇച്ചിരി കഴിഞ്ഞത് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അരിവിത്തർ ലയൺസ് ക്ലബ് കഴിഞ്ഞ ദിവസം പാലാ സ്പെഷ്യൽ സ്കൂളിലെ 60 സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെയുമായി എറണാകുളം മുഴുവൻ, അതായത് വാട്ടർ, മെട്രോ, മെട്രോ, അതുപോലെ വല്ലാർപാടം, പള്ളി, ബീച്ച്, പാർക്ക്, ഇവിടെ എല്ലാം കറങ്ങി രാവിലെ 7:30 മുതൽ വൈകുന്നേരം 9 വരെ ഞങ്ങൾ ലയൺ മെമ്പർമാർ ഉൾപ്പെടെ അവരുടെ കൂടെ കറങ്ങി തിരിച്ചു വന്നു. ഇങ്ങനെ തീർച്ചയായിട്ടും പാലാ സെന്റ് തോമസ് കോളേജുമായി ചേർന്ന് ഇക്കൊല്ലം ഒട്ടേറെ പ്രോഗ്രാമുകൾ ചെയ്യാൻ തയ്യാറാണ്. ഇത് ഇവിടുത്തെ എനിക്ക് തോന്നുന്ന 4th പ്രോഗ്രാമാണ്. 6 പ്രോഗ്രാമുകൾ അൽഫോൺസ കോളേജിൽ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ സെന്റ് തോമസ് കോളേജിലാണോ അൽഫോൺസ കോളേജിലാണോ ഈ വർഷം കൂടുതൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നത്, അതനുസരിച്ച് ഈ വർഷത്തെ ലാസ്റ്റ് ഒരു അവാർഡ്, ഡിസ്ട്രിക്ട് 318B അവാർഡ് ഏത് കോളേജിൽ കൂടുതൽ ചെയ്യുന്നു ആ കോളേജിന് കൊടുക്കുവാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഭാഗ്യവും പാലാ സെന്റ് തോമസ് കോളേജിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാമിൽ ഞങ്ങളെ ക്ഷണിച്ചതിൽ നിങ്ങളോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും നമുക്ക് കാണാം. നിങ്ങളുടെ കടമയാണ് ഇത്. കോളേജിലുള്ള മറ്റ് വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ക്ലാസ്സിലുള്ള മറ്റ് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. 10 മിനിറ്റിന്റെ ഒരു അവയർനെസ് സെഷൻ മാത്രമേ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ.
അതിനുശേഷം നമ്മൾ മെഡിക്കൽ ക്യാമ്പിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും താഴെ ഓഡിറ്റോറിയത്തിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആർക്ക് വേണമെങ്കിലും അവിടെ വരാം. നമ്മളവിടെ ബി പി ഒക്കെ ചെക്ക് ചെയ്ത് അത്യാവശ്യം എക്സാമിനേഷൻ ഒക്കെ ചെയ്തിട്ട് മെഡിസിൻസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ടീമിലുള്ളത് ഞാൻ ഡോക്ടർ അശ്വതി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാർത്തിക, നമ്മുടെ ഫാർമസിസ്റ്റ് റൂബി. ഹോമിയോപ്പതി എന്താണ് ആരോഗ്യം എന്നെല്ലാവർക്കും അറിയാമോ? ഇവിടെ നമുക്ക് ശരിക്കും ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്നുള്ളത്, ഒരു ഇൻഡിവിജ്വലിന്റെ ആരോഗ്യം എന്ന് പറയുന്നതിനകത്ത് ശരിക്കും മൂന്ന് ഘടകങ്ങളുണ്ട് ബേസിക്കലി. അത് എന്തൊക്കെയാണ്? വാട്ട് ടൈപ്പ് ഓഫ് ഹെൽത്ത്? മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഹെൽത്ത്. ഒരു മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ല നമുക്ക് ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ഒരു മെന്റൽ, സോഷ്യൽ ആൻഡ് സോഷ്യൽ മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, അതാണ് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ എല്ലാ ഘടകങ്ങളും തന്നെ ഒരു ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ട് ഹോമിയോപ്പതി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഹോമിയോപ്പതി എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ വളരെ ഭംഗിയായി ചികിത്സിക്കാൻ പറ്റിയ ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അലോപ്പതി മെഡിസിൻസിനെയോ ആയുർവേദ മെഡിസിൻസിനെയോ എങ്ങനെ എന്തുകൊണ്ടായിക്കോട്ടെ, നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത പല അസുഖങ്ങളും നമ്മൾ ഹോമിയോ മെഡിസിൻസ് കൊണ്ട് ഒരു അമിലറേഷൻ അല്ലെങ്കിൽ ഒരു റിലീഫ് കൊടുക്കുന്നുണ്ട് പല പേഷ്യൻസിനും. നമ്മുടെ പേഴ്സണൽ ഡേറ്റയാണ് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം. ഇത് ഇവർ സെയിൽ നടത്തുന്നതിലൂടെയാണ് മിക്കവാറും ഉള്ള എല്ലാ ആപ്ലിക്കേഷനുകാരും പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള വരുമാന മാർഗമെന്ന് നമുക്ക് വേണം പറയാം. ചില ആപ്ലിക്കേഷൻസ് ഒന്നും പരസ്യം പോലും കാണിയല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാട്സാപ്പ് അത് എന്തെങ്കിലും പരസ്യം ഇന്നലെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വാട്സാപ്പിൽ പരസ്യമേയില്ല. പക്ഷെ നമ്മൾ അയാളെ തുറന്നു നോക്കി കഴിഞ്ഞാൽ എന്താണ്, ഒരു മെസ്സേജ്, എനിക്കൊരു മെസ്സേജ് നിങ്ങൾ ആരെങ്കിലും അയക്കണമെന്നുണ്ട്, അതിനകത്ത് ആദ്യമേ വരുന്ന എന്തോ എൻക്രിപ്ഷൻ എൻഡ് ടു എൻഡ് അല്ലേ. അതായത് സെൻട്രൽ റിസീവറും അല്ലാണ്ട് വേറൊരു തേർഡ് പാർട്ടിക്കും എന്ത് ചെയ്യാനില്ല. സാധാരണ സിവിൽ കേസുകളിൽ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് റിമൈൻസ് സെയിം ആയിട്ട് നിർത്തുക, ഇങ്ങനെയൊക്കെയുള്ള റെമഡി ആണ് ഉള്ളതെങ്കിൽ ക്രിമിനലിലാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? പിഴയും തടവുമാണ് സാധാരണ കൊടുക്കാറുള്ളത്. പിഴയും തടവും, ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ്, ഈ രണ്ട് കരീബിയനാണ് നിയമങ്ങളുടെ കണക്ക് വരുന്നത്. അപ്പൊ ഈ സർക്കാരിനെതിരെയുള്ള വെല്ലുവിളി ആയത് കൊണ്ട് തന്നെ എന്താണ്, ബാക്കിയുള്ള എല്ലാ ഉത്തരവാദിത്വവും സർക്കാരിന്റെ തലയിലാണ്. ഏതാ? അന്വേഷിക്കുക, ഇപ്പൊ കുറ്റവാളികളാണോ പ്രൂവ് ചെയ്യുക. നമ്മൾ ഒരിക്കലും ഒരു വാദിയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആവലാതിക്കാരനാണല്ലോ ക്രിമിനൽ കേസിൽ, നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വക്കീലും വെക്കേണ്ട കാര്യമില്ല. വക്കീൽ വെച്ചിട്ട് സർക്കാരാണ്, അയാളെയാണ് ഗവൺമെന്റ് വിളിക്കണം.